മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. ശ്രീവത്സൻ ഗ്രൂപ്പിന് ഹരിപ്പാട് മെഡിക്കൽ കോളേജുമായുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി T.J. Angelos. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ പേരിൽ ഏക്കറുകണക്കിന് സ്ഥലമാണ് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്തത്. അതേസമയം ഈ വിഷയത്തിൽ ആദായനികുതി വകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ഷാജഹാൻ ചേർന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും. ഷാജി, ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ നേരത്തെ വന്നിരുന്നു. പക്ഷേ ഈ ശ്രീവത്സൻ ഗ്രൂപ്പുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചെന്നിത്തലയ്ക്കെതിരെ ആരോപണങ്ങൾ നീണ്ടിരുന്നു. അത് നിഷേധിച്ച് അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തു. വികസന പ്രവർത്തനങ്ങളിലുള്ള ഒരു സഹകരണം മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ന തരത്തിൽ അവരുടെ ക്യാമ്പിൽ നിന്ന് വാദങ്ങൾ മറുവാദങ്ങൾ വരികയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണോ ഇപ്പോഴത്തെ ഈ ആഞ്ചലോസിന്റെ ഈ വാക്കുകളെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്? തീർച്ചയായിട്ടും മനു, കാരണം ഹരിപ്പാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇതിന് പിന്നിൽ ഒട്ടനവധി ബിനാമി പണമിടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട്. ഈ മെഡിക്കൽ കോളേജ് പണിയുന്ന തന്നെ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടിയാണ് എന്നുള്ള തരത്തിലും ആരോപണം വന്നിരുന്നു. ഇതിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരിൽ 24 പേരുടെ മെമ്പർമാരിൽ ശ്രീവത്സൻ ഗ്രൂപ്പിനും അതിൻ്റെ അകത്ത് വ്യക്തമായ പങ്കുണ്ട് എന്നുള്ളതാണ് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്ന വാർത്ത. അത് കുറച്ചുകൂടി വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ CPI ജില്ലാ സെക്രട്ടറി T.J. Angelos തന്റെ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ കേസുമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ശ്രീവത്സൻ ഗ്രൂപ്പിന് വ്യക്തമായ പങ്കുണ്ട്. ഈ പങ്കുകൂടി ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന ആദായനികുതി വകുപ്പ് ഏറ്റെടുത്ത് അന്വേഷിക്കണമെന്ന്. ഷാജി, ഒരു നിമിഷം തുടരുക. ഇപ്പോൾ നമുക്ക് ശ്രീ T.J. Angelos വാക്കുകളൊന്ന് കേട്ടതിന് ശേഷം നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് തിരികെ എത്താം. ഇതിന്റെ കേന്ദ്രമായി വരികയും ഭൂമി നമുക്കൊന്നും സ്വപ്നം കാണാൻ കഴിയാത്ത വിലക്ക് വാങ്ങുകയും ചെയ്തതിന്റെ പിന്നിൽ ഇവരുണ്ട്. അവിടെ ചില സ്ഥാപനങ്ങളുടെ ശിലാസ്ഥാപനം നടത്തി ഉദ്ഘാടനം നടക്കുന്നതുവരെ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ടുകൊണ്ടിരുന്നത് പോലീസാണ്, പോലീസിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ UDF ഭരണകാലഘട്ടത്തിലാണ് ഈ വളർച്ച ഉണ്ടായിട്ടുള്ളത്, ഇത്രയും കൂടുതൽ ഭൂമി വാങ്ങിക്കൂട്ടിയത്. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധം ഉണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന മുൻ മന്ത്രിയുടെ പങ്ക് കൂടി അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഷാജഹാൻ തുടരുന്നുണ്ട്. ഷാജി, തുടരാം നമ്മൾ പറഞ്ഞതിന്റെ ബാക്കി. തീർച്ചയായിട്ടും ഇപ്പോൾ T.J. Angelos സൂചിപ്പിച്ചത് തന്നെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഇടപെടൽ അവിടെ വ്യക്തമായിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഉള്ള ഒരു സാഹചര്യത്തിൽ അതിന് തൊട്ടടുത്ത മണ്ഡലത്തിൽ തന്നെ മറ്റൊരു മെഡിക്കൽ കോളേജിനുള്ള സാധ്യതയില്ല. നേരത്തെ തന്നെ ഇക്കാര്യം മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കാരണം ഒരു ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മെഡിക്കൽ കോളേജ് പണിയുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് തന്നെ ആലപ്പുഴയിൽ മറ്റൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ഒരു ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് പാടുള്ളൂ എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ അതോടൊപ്പം സർക്കാരിന്റെ ഒക്കെ തന്നെ വ്യക്തമായ നയവും നിലപാടും. അത്തരത്തിൽ ഉള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. ഇതിനൊക്കെ ഏറ്റവും ഒടുവിലായിട്ടാണ് ഇപ്പോൾ ഈ ശ്രീവത്സൻ ഗ്രൂപ്പിന്റെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ശ്രീവത്സൻ ഗ്രൂപ്പിന് ഹരിപ്പാട് നിരവധി സ്ഥാപനങ്ങളുള്ളത്, ഇത് കൂടാതെ ഏക്കർ കണക്കിന്, അതായത് കോടികൾ വിലമതിക്കുന്ന ഏക്കർ കണക്കിന് സ്ഥലവും ഹരിപ്പാട് കേന്ദ്രീകരിച്ച് ശ്രീവത്സൻ ഗ്രൂപ്പിനുണ്ട്. ഇതൊക്കെ തന്നെ ഏറ്റെടുക്കുന്നതിനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ വരുന്നതിനും വേണ്ടി നിർണായക പങ്ക് വഹിച്ചത് കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവാണ്, മുൻ മന്ത്രിയാണ്. ഇദ്ദേഹത്തിന് കേരളത്തിനകത്തും പുറത്തും ഒട്ടനവധി ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ഥാപനങ്ങൾ വരുന്നതിനും മറ്റുമുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തത് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. രമേശ് ചെന്നിത്തലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. കാരണം ഹരിപ്പാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കലും അല്ലെങ്കിൽ ഹരിപ്പാട് ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നതും ഒക്കെ തന്നെ രമേശ് ചെന്നിത്തലയായിരുന്നു. ഇതിന് പിന്നിൽ അഴിമതി ഉണ്ട് എന്നുള്ള തരത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഷാജി എന്റെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഏതാനും കിലോമീറ്ററുകൾക്ക് മാത്രം അപ്പുറം വണ്ടാനം സർക്കാർ മെഡിക്കൽ കോളേജ് ഉണ്ട്. അത് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാതെ സ്വകാര്യ പങ്കാളിത്തത്തോടെ ഹരിപ്പാട് ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരികയും ഒരുപാട് ഭൂമി നമ്മൾ നിരവധി വാർത്തകൾ പുറത്തുവിട്ടുള്ളതാണ് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച്. അത്തരത്തിൽ ഭൂമി ഏറ്റെടുത്തതിലെ അഴിമതികളെക്കുറിച്ചും ഒപ്പം തന്നെ ഈ വിഷയം ശ്രീവത്സൻ ഗ്രൂപ്പിൻ്റെ വിഷയം വന്നപ്പോൾ തന്നെ ദേശീയ തലത്തിൽ പിടിപാടുള്ള ഒരു മുൻ മന്ത്രിയാണ്, ഉയർന്ന വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നൊരു മന്ത്രിയാണ് ഇതിന് പിന്നിലെന്നും ആരോപണങ്ങൾ വന്നിരുന്നു. അതാണോ ഇപ്പോൾ ഈ ഹരിപ്പാട്ടെ മെഡിക്കൽ കോളേജിലേക്കും പരോക്ഷമായി രമേശ് ചെന്നിത്തലയിലേക്കും എത്തിച്ചത്? തീർച്ചയായിട്ടും, കാരണം ഹരിപ്പാട് കേന്ദ്രീകരിച്ചുള്ള ശ്രീവത്സൻ ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്കൊക്കെ തന്നെ പിന്തുണ നൽകിയിട്ടുള്ളത് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള
തെളിവുകളും നേരത്തെ വിജിലൻസ് അടക്കമുള്ളവർക്ക് ലഭിച്ചിരുന്നു. വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഒരു കേസ് കൂടിയാണിത്. ഹരിപ്പാട് കേന്ദ്രീകരിച്ച് ഇത്തരത്തിലൊരു മെഡിക്കൽ കോളേജ് വരികയും അതിനെതിരെ നിരവധി പരാതികളും അഴിമതി ആരോപണങ്ങളും ബിനാമി ഇടപാടുകളും ഒക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് വിജിലൻസിന് പരാതി ചെല്ലുകയും വിജിലൻസ് ഈ കേസ് ഏറ്റെടുക്കുകയും ചെയ്തത്. പ്രഥമ ദൃഷ്ടിയാ ഇതിനുള്ളിൽ ഒരു ഒട്ടനവധി അഴിമതികൾ ഉണ്ട് എന്ന് വ്യക്തമാവുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ശ്രീവത്സൻ ഗ്രൂപ്പിന്റെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ആദായനികുതി വകുപ്പ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിനോട് സമീപം ചേർന്ന് മറ്റൊരു മെഡിക്കൽ കോളേജ് പണിയുന്നതിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകിയിട്ടുള്ളത് ശ്രീവത്സൻ ഗ്രൂപ്പാണ്. കാരണം ശ്രീവത്സൻ ഗ്രൂപ്പും ഇതിന്റെ ഡയറക്ടർ ബോർഡിൽ അംഗമായിരുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഇത്തരത്തിൽ ശ്രീവത്സൻ ഗ്രൂപ്പിനും ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പങ്കിനെ കുറിച്ചും വ്യക്തമായ അന്വേഷണം നടത്തണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഷാജി, നമ്മൾ ഈ ശ്രീവത്സൻ ഗ്രൂപ്പിന്റെ നിലവിലത്തെ പ്രശ്നങ്ങളിലേക്ക് വന്നാൽ, നമുക്കറിയാം ഒരു സാധാരണക്കാരനായിരുന്ന ആൾ പിന്നീട് നാഗാലാൻഡിൽ പോലീസിലെ എസ് പി ആവുന്നു. അദ്ദേഹം വിരമിച്ചിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് 2,000 കോടി രൂപയോളം ആസ്തിയുടെ സ്വത്തുക്കൾ ഉണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒരു നാഗാലാൻഡ് പോലീസിന്റെ ട്രക്ക് അടക്കം അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉന്നതപരമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഇല്ലാതെ ഇതൊന്നും സാധ്യമാകില്ല. അപ്പോൾ സ്വാഭാവികമായും അന്നത്തെ ആരോപണങ്ങളും ഇപ്പോൾ ഈ ഹരിപ്പാട് മെഡിക്കൽ കോളേജിലേക്ക് ഒരു പക്ഷേ ഡയറക്ടർ ബോർഡിൽ വരെ ശ്രീവത്സൻ ഗ്രൂപ്പിന്റെ പ്രതിനിധികൾ ഉണ്ട് എന്ന തരത്തിൽ വരുന്ന ആ വാർത്തയും കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിലെ ഒരു പ്രമുഖ നേതാവിന്, അതായത് കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വ്യക്തമായ സ്വാധീനമുള്ള ഒരു നേതാവിന്റെ സഹായത്തോടു കൂടിയാണ് ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ ധൈര്യസമേതം ഇത്തരം കേസുകളുമൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബിനാമി ഇടപാടുകളുമൊക്കെയായി മുൻപോട്ട് പോകാനുള്ള സഹായം ലഭിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. അത്തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹരിപ്പാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇയാൾക്ക് ഇപ്പോൾ ഒരു സ്വർണക്കടയും അതോടൊപ്പം വസ്ത്ര വ്യാപാരം അടക്കമുള്ള മറ്റ് വ്യവസായ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഹരിപ്പാടുണ്ട്. ഇത് കൂടാതെ ഏതാണ്ട് ഏക്കർ കണക്കിന് സ്ഥലം ഹരിപ്പാട് നഗരത്തിന്റെ നഗര ഹൃദയഭാഗത്ത് തന്നെ ഉണ്ട്. ഇതൊക്കെ കോടികൾ വിലമതിക്കുന്നതാണ്. ഇതൊക്കെ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തത് പോലീസ്, അതായത് ഉന്നത പോലീസ് അധികാരികളുടെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള സംബന്ധിച്ച് വ്യക്തമായ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി വ്യക്തമായിട്ട് ഇടപെട്ട് അല്ലെങ്കിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ ശ്രീവത്സൻ ഗ്രൂപ്പിന് ചെയ്തു കൊടുത്തത് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. ടി ജെ ആഞ്ചലോസും ഇത്തരത്തിലൊരു ആരോപണമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ശ്രീവത്സൻ ഗ്രൂപ്പിനെ ഹരിപ്പാട് കേന്ദ്രീകരിച്ച് വളരുന്നതിനുള്ള എല്ലാവിധ സാഹചര്യവും ചെയ്തു കൊടുത്തത്. മാത്രമല്ല ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ പിന്നിലും ഇയാൾക്ക് വ്യാപകമായിട്ട് അഴിമതി നടന്നതിന്റെ പിന്നിലും അല്ലെങ്കിൽ ബിനാമി ഇടപാട് നടന്നതിനൊക്കെ പിന്നിലും ശ്രീവത്സൻ ഗ്രൂപ്പിന് പങ്കുണ്ടല്ലേ. അദ്ദേഹത്തിന്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ സ്വകാര്യ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജ് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുൻപോട്ട് പോയത്. ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ശ്രീവത്സൻ ഗ്രൂപ്പിന്റെ പങ്കും കൂടി അന്വേഷിക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഈ ആരോപണങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായും കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് അവർ പറയുന്നത് ഒരു മണ്ഡലത്തിലേക്ക് ഒരു വികസന പ്രവർത്തനം വരുമ്പോൾ MLA എന്ന നിലയിൽ രമേശ് ചെന്നിത്തല അതിന് തൻ്റെ മണ്ഡലത്തിലേക്ക് ഒരു വികസനം വരുന്നതിന് സപ്പോർട്ട് നൽകുക എന്നതിനപ്പുറത്തേക്ക് അതിൽ യാതൊന്നും ഉണ്ടായിട്ടില്ല. ഈ ടി ജെ ആഞ്ചലോസിനെ പോലുള്ളവർ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചത് അവരുടെ പാർട്ടിയാണ് വർഷങ്ങളായി അവിടെ മത്സരിക്കുന്നതും രമേശ് ചെന്നിത്തലയോട് പരാജയപ്പെട്ടതും അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഷാജി, നിലവിലെ ഈ സാഹചര്യത്തിൽ ആ ഒഴിഞ്ഞു മാറലിനെ അല്ലെങ്കിൽ ആ ന്യായീകരണത്തിന് എത്രമാത്രം നമുക്ക് കണക്കിലെടുക്കാൻ കഴിയും? മനു, അത്തരത്തിലുള്ള ആരോപണങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ ആ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. കാരണം ഹരിപ്പാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അതിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ തന്നെ അന്നത്തെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. എന്നാൽ നിലവിലുള്ള നിയമങ്ങളൊക്കെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളത് മാറ്റി ഇവിടെ ഒരു ഹരിപ്പാട് ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ള ഒരു സാധ്യതയിലേക്ക് പോകുന്നതെന്നാണ് അന്നത്തെ ഉദ്ഘാടന വേളയിൽ തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ വ്യക്തമാക്കിയുണ്ട്. ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് വ്യക്തമാകുന്നത് ഇതിന്റെ പിന്നിൽ വ്യാപകമായിട്ടുള്ള അഴിമതി നടക്കുമെന്നുള്ള മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയത്. അതൊക്കെ ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. കാര്യം അതിനുശേഷമാണ് വിജിലൻസ് ഈ കേസ് ഏറ്റെടുക്കുകയും വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇതിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരിൽ ഒരാൾ കൂടിയായിട്ടുള്ള ശ്രീവത്സത്തിനെതിരെ ഇത്തരത്തിലുള്ള ശ്രീവത്സൻ ഗ്രൂപ്പിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. അതും കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ ഹരിപ്പാട് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള ഇവരുടെ വളർച്ചയും അല്ലെങ്കിൽ അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു അവരുടെ
സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം അടക്കമുള്ള പരിപാടികൾക്കൊക്കെ നേതൃത്വം നൽകിക്കൊണ്ടിരുന്നതും മുൻ മന്ത്രിയായിരുന്നു എന്നുള്ള വാർത്തകളാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ദിനാമി ഇടപാടുകളും അല്ലെങ്കിൽ ഇവർക്ക് കേരളത്തിനകത്തും പുറത്തും വളർച്ചയ്ക്ക് വേണ്ട എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തത് ഈ കോൺഗ്രസിന്റെ മുൻ മന്ത്രിയാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. ശരി, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.